ഞാൻ ഈ വോട്ടർ അക്കൗണ്ടിനെ എതിർക്കുകയാണ്. സർ, ഇവിടെ ഗവർണർ ഒരു ബഡ്ജറ്റ് പ്രസംഗം നടത്തി, ധനമന്ത്രി സാഹിത്യസാന്ദ്രമായി ചേർന്ന ഒരു നയപ്രഖ്യാപനവും നടത്തി. സർ, എന്താണ് സർ ഈ സർക്കാരിന്റെ സ്ഥിതി? ഇവിടെ സർ കഴിഞ്ഞ കൊല്ലം ബഹുമാനായ ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ ബഡ്ജറ്റിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു പദ്ധതിക്ക്, കിഫ്ബി മുഖാന്തരം നടപ്പിലാക്കിയ പദ്ധതിക്ക് എവിടെയാണ് നിങ്ങൾ ഏസ് കൊടുത്തത്? ആദ്യം കിഫ്ബി മുഖാന്തരം നടപ്പിലാക്കിയ പദ്ധതിക്ക് അതിന്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് എടുക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഏതെങ്കിലും ഭരണ അതാത് വകുപ്പിലെ ഭരണവകുപ്പ് ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു പാലത്തിന് ഫണ്ട് അനുവദിക്കുകയോ ഒരു ആ കഴിഞ്ഞ 9 മാസത്തിൽ ടെൻഡർ നടത്തുകയോ ചെയ്തിട്ടില്ലല്ലോ. കഴിഞ്ഞ ഞങ്ങൾ കിഫ്ബിനെ പറ്റി പറഞ്ഞിട്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും നെഞ്ഞത്ത് കൈവച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി നടന്നു നിങ്ങൾ ആദ്യം പറയണം, അപ്പോഴാണ് നിങ്ങൾ ഇതിനെ പറയുള്ളൂ. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പിന്നെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ മികച്ച, ഞാൻ വരാം അവസാനം വരാം, നമ്മുടെ രാജ്യത്തെ സർ മികച്ച സാഹിത്യകാരൻ ഒരാളായിരുന്നു സർ എം ടി വാസുദേവൻ. സർ ഞാൻ അങ്ങോട്ട് നോക്കി മര്യാദക്കാരനെ പറയണ സർ. സർ എം ടി വാസുദേവൻ നായരെ പറ്റി അദ്ദേഹം വളരെ പുകഴ്ത്തി ഉദ്ധരിച്ച് സംസാരിച്ചു. സർ, ഒരു കാര്യം ബഹുമാനപ്പെട്ട ഐസക് സാറിനോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ ചില നോവലുകൾ ദുഃഖപര്യാസായികളായതുകൊണ്ട് ഈ ബജറ്റ് നിർദ്ദേശങ്ങൾക്ക് ആ ഗതി വന്നാൽ അദ്ദേഹത്തെ നിങ്ങൾ കുറ്റം പറയരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സർ, എന്താ സർ ഇവിടെ നടക്കുന്നത്? അങ്ങ് പറഞ്ഞു, അങ്ങയുടെ ഇതിൽ പറഞ്ഞു 10.5% പദ്ധതിക്ക് കൂടുതൽ തുക നീക്കി വെച്ചിട്ടുണ്ട്. സർ, ഞാൻ ചോദിക്കട്ടെ, 2016-17 പദ്ധതിയുടെ അടങ്ങ തുക 24,000 കോടി രൂപയായിരുന്നു, 26,500 കോടി രൂപയായി ഉയർത്തുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ സർ 2016 പദ്ധതി ചെലവ് സർ ഇപ്പൊ എത്ര, മാർച്ച് 31 വരെ കണക്കെടുത്താലും അത് 50% അപ്പുറം പോകില്ല, 12,000 കോടി ചെലവഴിക്കപ്പെടില്ല. എന്തിനാ സർ ഇങ്ങനെ ഓരോ വർഷവും അടങ്ങൽ തുക വർദ്ധിപ്പിച്ചിട്ട് ചെലവഴിക്കാക്കാനുള്ള ഒരു നടപടി ഇല്ലാതെ പോകുന്നതിന് എന്താ സർ ഇത് കാര്യം? സർ, എന്താണ് സർ ഈ ഗവൺമെന്റ്? എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഒന്ന് പറയാനുള്ളത്, മാണി സാർ പറഞ്ഞ കാര്യം ഇന്നലെ മിനിയാന്നപ്പുറം പ്രസംഗിക്കുമ്പോൾ ബഹുമാനായ അപ്പുറത്തിരിക്കുന്ന ബഹുമാനായ വി കെ സി മുഹമ്മദ് കോയ മെമ്പർ പറഞ്ഞ കാര്യം, സർ സ്വർണത്തിന് പർച്ചേസ് ടാക്സ് ഏർപ്പെടുത്തിയത് ഒരു പെശകാണെന്നും എല്ലാവർക്കും ബോധ്യമാണ്. 4,000 ചെറുകിട സ്വർണ്ണ കച്ചവടക്കാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്, അവരൊക്കെ സർ ഇന്ന് ഇല്ലാ വാങ്ങാത്ത ഒരു ടാക്സിന് 100,000 രൂപ അവർക്ക് ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. സർ, കാര്യങ്ങൾ വളരെ ഭംഗിയായി അറിയുന്ന ഒരു കുറച്ച് ആ മന്ത്രിസഭയിലെ ഒരു വിവരമല്ല മനുഷ്യൻ നിങ്ങളുള്ളൂ സർ, അത് എനിക്ക് നന്നായി അറിയാം. വേറെ മനുഷ്യൻ അങ്ങ് സർ ഈ കാര്യങ്ങൾ പഠിച്ചാൽ അങ്ങ് പ്രായോഗികമാണ്. അദ്ദേഹത്തിന് പറയണ്ടേ, അദ്ദേഹത്തിന് ശാസ്ത്രം അറിയാം, പ്രായോഗിക ബുദ്ധി അറിയാം, സമീപനം അറിയാം, നിലപാടുകൾ അറിയാം, ജനങ്ങളുടെ പൾസും അറിയാം. അതുകൊണ്ടാണ് നമ്മുടെ സീറ്റിലെ 50 പേര് 60 പേര് അദ്ദേഹം നല്ല വോട്ട് ജയിച്ചു വരുന്നത്. അതുകൊണ്ട് സർ നിങ്ങൾ ആ സ്വർണത്തിന്റെ ഇപ്പൊ നികുതി ഒന്ന് പിൻവലിച്ച് ആ പാവപ്പെട്ട ചെറുകിട സ്വർണ്ണ കച്ചവടക്കാരെ ഒന്ന് അവരെ സഹായിക്കണം എന്നാണ് എനിക്ക് നിങ്ങളുടെ പറഞ്ഞത്. ചെറുകിട കച്ചവടം 25,000, 5 ലക്ഷം, 10 ലക്ഷം രൂപ ഒക്കെ ചെറുകിടയാ, ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ മാതിരിയല്ല. സാറി, എന്താ സർ നമ്മുടെ ഗവൺമെന്റിന്റെ സ്ഥിതി? ഇവിടെ ഏതെങ്കിലും ഒരു ഫയൽ നീങ്ങുന്നുണ്ട് സർ, സെക്രട്ടറിയിൽ എന്താണ് ഫയൽ ഉറക്ക, അല്ലെങ്കിലോ റെഫർ മാനിയ, എല്ലാരും റെഫർ ചെയ്യാണ്. സർ, ഈ അടുത്ത കാലത്ത് ഒരു പത്രത്തിൽ റിപ്പോർട്ട് ഉണ്ട് സർ, പ്രധാന വകുപ്പിൽ ഒരു പുതിയ വാഹനം വാങ്ങാനുള്ള ഫയൽ വകുപ്പ് മേധാവിയുടെ കയ്യിലെത്തി. അദ്ദേഹം സർ ഒന്ന് ഒപ്പിട്ടാ മതി, ഒപ്പിട്ടാ തന്നെ ആ വാഹനം വാങ്ങി. എന്നാലും ഇനി അദ്ദേഹത്തെ വിചാരിച്ചു ഇനി വിജിലൻസ് കേസ് ഏറ്റുവാങ്ങി ഈ ജന്മം ബാക്കിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഫയലിൽ ഇങ്ങനെ എഴുതി, എങ്ങനെ നിയമവകുപ്പിന്റെയും ധനവകുപ്പിന്റെയും നിരീക്ഷണ പത്രം വാങ്ങുക, ഫയൽ ഇനി എപ്പോൾ തിരിച്ചൊന്ന് പഠിച്ചോന്നറിയാം. നിങ്ങൾ ആലോചിച്ചൊക്കെ എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടോ? അതേപോലെ സർ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറും കുഞ്ഞാലി സാഹിബും മാണി സാറൊക്കെ ഉള്ള ഗവൺമെന്റ് കാലത്ത് സർക്കാരിന്റെ സ്വപ്ന പദ്ധതികൾക്ക് സ്ഥലം ഏറ്റത് ഉടമകളുമായി വിലപേശിയാണ്. അതുകൊണ്ട് തന്നെ സർ പല പദ്ധതികൾക്കും ചുരുങ്ങിയ സമയം കൊണ്ട് സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനു. ഇന്നോ കലക്ടർമാര് വില നിശ്ചയിക്കാൻ മടിക്കുകയാണ്. ഇവിടെ സർ ഒരു നൈറ്റ് മെട്രോ പദ്ധതികൾക്ക് സ്ഥലം ഏറ്റെടുക്കുന്ന സംബന്ധിച്ച് മീറ്റിംഗ് കഴിഞ്ഞ ആഴ്ച കൂടിയല്ലോ, ആരും ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ലല്ലോ, തീരുമാനമാകാതെ തിരിഞ്ഞോളാം, വരിക്കാൻ പഠിക്കണം, വെറുതെ ഇങ്ങനെ കടകളാറുകയാണ്. 4 ആളോട് ബാക്കിൽ കൈചൊട്ടിയിട്ട് കാര്യമില്ല എല്ലാത്തിനും. സാർ, എന്താ സർ മന്ത്രിസഭാ യോഗം? മന്ത്രിസഭ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ഐസക് സാറിനോട് ചോദിക്കട്ടെ, അങ്ങ് ഇവിടെ ഒരു വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് അങ്ങ് വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച് എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞു. അങ്ങ് വിഷയം അവതരിപ്പിക്കുന്നതിന് 50 മിനിറ്റ് 30 മിനിറ്റ് മന്ത്രിസഭാ യോഗം, ഓരോ മന്ത്രിമാര് പറയും ഒരു വകുപ്പിന് 25 മിനിറ്റിന് അപ്പുറം നിങ്ങൾ വന്നിട്ട് ഏതെങ്കിലും മന്ത്രിസഭാ യോഗം കൂടിയിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞോ ഔട്ട് ഓഫ് അജണ്ട ഉണ്ടാവില്ലാണല്ലോ, നിങ്ങളെങ്ങനെ കേസ് എവിടെ അർപ്പിലാക്കി? ഔട്ട് ഓഫ് അജണ്ടയല്ലേ നിങ്ങൾ പറഞ്ഞിട്ട് നേരെ വിവരം ചെയ്താൽ പറഞ്ഞേ. ഒരു കാര്യം ഞാൻ പറയാം, ഒരാൾ ഒരു ഭാഗത്തും 19 ആൾ വട്ടപൂജ കണ്ടിട്ട് ഗവൺമെന്റോട് കേൾക്കാൻ കഴിയില്ല. അത് ആദ്യങ്ങൾ മനസ്സിലായി പോലെ, നിങ്ങളെ ആദ്യം മനസ്സിലായി.
പിന്നെ സാർ ഞങ്ങളാണ് സാർ ഈ ഗവൺമെന്റിനെ പറ്റി വിമർശിക്കുന്നത്? ഇങ്ങനെയുള്ള പ്രവർത്തനം പക്ഷെ നമ്മളെ സി പി ഐക്കാര്, നമ്മളെ സുനിലിന്റെ പാർട്ടി, നമ്മളെ സുനിൽ സാർ ഇങ്ങനെ ആലോചിക്കണം. ഞങ്ങളല്ല പറഞ്ഞത്, ഇവിടെ ആരാണ് ബി ജെ പിക്ക് സ്ഥാനുണ്ടായി കൊടുത്തത്? ഞങ്ങളാണോ സാർ? നിങ്ങൾ ആലോചിക്കണം. സുധാകർ റെഡ്ഡി സി പി ഐന്റെ ജനറൽ സെക്രട്ടറി മനോരമ ന്യൂസ് അഭിമുഖത്തിൽ എന്താ പറഞ്ഞത്? ചില സി പി എം നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാടുകളാണ് യഥാർത്ഥ പ്രശ്നം. വിമർശിക്കുന്നവരെ വില്ലന്മാരായി കാണുന്ന സി പി എം നേതാക്കളുടെ രീതി അവസാനിപ്പിക്കണം. തെറ്റ് കണ്ടാൽ ഇനി വിമർശിക്കും. ആ വില്ലൻ മുഖ്യമന്ത്രി അവർ പറഞ്ഞു, ഞങ്ങളല്ല പറഞ്ഞത്, ഇത് സുധാകർ റെഡ്ഡി ആണ്. ശരിയുടെ പക്ഷത്താണ് സി പി ഐ. തെറ്റ് പരസ്യമായി ചൂണ്ടിക്കാണിക്കും. രഹസ്യമായി കത്ത് നൽകുന്നത് സി പി ഐയുടെ നയമല്ല. പ്രശ്നങ്ങൾ പൊതുസമൂഹം അറിയണം. ഞാനല്ല പറഞ്ഞത്, സുധാകർ റെഡ്ഡി അവിടെ മനസ്സിലാക്കണം. ജനാധിപത്യ സമൂഹത്തിന് അപമാനമായ നടപടിയാണ് നിലമ്പൂർ കാട്ടിൽ നടന്ന മാവോയിസ്റ്റ് വേട്ട. സർക്കാർ അറിഞ്ഞുള്ള നടപടിയാണെങ്കിൽ തെറ്റുപറ്റിയെന്ന് സമ്മതിക്കണം, അല്ലെങ്കിൽ പോലീസുകാർക്കെതിരെ നടപടി എടുക്കണം. കേട്ടോ സാർ, പിണറായിയുടെ ഭരണശൈലിയെ കുറിച്ച് സി പി എമ്മിലെ നേതാക്കൾക്ക് പോലും വിമർശനമുണ്ടെന്നും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാത്തതാണ് പരസ്യ വിമർശനത്തിന് തങ്ങളുടെ നേതാക്കളെ പ്രേരിപ്പിക്കുന്നതെന്നാണ് സി പി ഐയുടെ ദേശീയ നേതൃത്വം സൂചിപ്പിക്കുന്നത്. ബംഗാളിൽ അന്തിഗ്രാം, സിംഗൂർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ പാർട്ടി വേണ്ടത്ര മുന്നറിയിപ്പ് നൽകിയിട്ടും അവഗണിക്കുകയാണ് സി പി എം ചെയ്തത്. താൻ ചെയ്യുന്നതെല്ലാം ശരിയെന്ന ഭാവമായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ബുദ്ധദേവ ഭട്ടാചാര്യരുടെ. അതോടെ ഞാൻ ഇപ്പൊ അത്തോട് പറഞ്ഞിട്ടാണ് ബംഗാളിൽ ഞാൻ നടക്കുന്നത്. കേട്ടോ സാർ, ഞാൻ ചോദിക്കട്ടെ സാർ, സൂതാര്യതയാണല്ലോ ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര. ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ ഞാൻ ചോദിക്കട്ടെ, നയപ്രഖ്യാപനത്തിന് ഇങ്ങനെ അടിവരട്ട് പറയാണ് സാർ. ഞാൻ ചോദിക്കട്ടെ, സൂതാര്യത എന്ന വാക്കിന്റെ പുതിയ നിർവചനം കൂടി അടിക്കുറിപ്പായി ചേർക്കേണ്ടിയിരിക്കുന്നു. നൂറ്റാണ്ടിന്റെ നിയമം എന്ന് വിശേഷിക്കപ്പെട്ട വിവരാകാശ നിയമത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചവരാണ് നാളുണ്ടോ കേക്ക്? നിങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞത്, നിങ്ങളാണ് പറഞ്ഞത് സാർ. അതേപോലെ ഒരു ഡയറി ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിനോട് എത്ര ഉറപ്പ് ചെലവെന്ന്, അവനാരുടെ പേര് ചെറുതിലായത് മന്ത്രിമാരുണ്ടെന്ന് അറിയില്ലേ? ആ ഡയറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നാമത് രണ്ടാമത്തെ പേര് ഈ ചന്ദ്രശേഖരന്റെ പേര് വരാത്തതുകൊണ്ട് ആ ഡയറികൾ മാറ്റി വെച്ച് 40 ലക്ഷം രൂപ ഗവൺമെന്റ് നഷ്ടമല്ലേ? 40 ലക്ഷം രൂപ നഷ്ടമല്ലേ? നിങ്ങൾ അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ, നിങ്ങൾ അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ? ആ ഡയറി ആ പേരുണ്ടായി പോരെ? അത് മാത്രമാണോ സാർ? അതുകൊണ്ട് പിന്നെ വേറെ ചെയ്തു. അപ്പൊ നയപ്രഖ്യാപനത്തിലെ 226 കണ്ടിഗ്രാസ് ക്രമസമാധാനം വെച്ചാൽ ആദ്യ ക്രമസമാധാനം വരുന്നത്, അതുകൊണ്ടാണ് ആ ഡയറിന്റെ അച്ചടിമാര് ലോ ആൻഡ് ഓർഡർ, അവസാനം ഇംഗ്ലീഷിൽ എല്ലാം ഒരു അവസാനാവുമല്ലോ. അപ്പൊ ലോ ആൻഡ് ഓർഡർ എന്ത് ചെയ്തു? ഡയറി അടിച്ചപ്പോൾ പറ്റിയ പിശക്ക് തീരെ വരണ്ട വിചാരിച്ചിട്ട് അത് അവസാനത്തിൽ കണ്ടാക്കുകയും ചെയ്തു. പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു മാധ്യമ സിൻഡിക്കേറ്റിനെ പറ്റി ആരെ പറഞ്ഞിട്ടുണ്ടാക്കി? നിങ്ങളല്ലേ ഈ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലൊക്കെ പ്രചരിപ്പിച്ച്. ഞാനൊരു കോർപ്പറേറ്റ് സ്ഥാപനമായ ഇന്ത്യയുടെ ഒരു സർവേ നടത്തി, ക്രമസമാധാനം ശരിയാന്ന് പറഞ്ഞു, അത് ഏറ്റെടുക്കാൻ നാളുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ ആരോടെ ഈ പറഞ്ഞത്? പിന്നെ ഇവിടെ പറഞ്ഞു കോൺഗ്രസ് 5 സ്റ്റേറ്റില്. സാർ കുറച്ച് മിനിറ്റ് നിങ്ങൾ വന്നപ്പോ തന്നെ പേടിയേരി, കാരണം ബാക്കിയുള്ളതൊക്കെ 3 സീറ്റ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണേ സാർ. ഞാൻ പറഞ്ഞത് സാർ ഇതിലെ ഈ കോൺഗ്രസിനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കേൾക്കണം, 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തും, 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് 91 മുതലേ യു പിയിലില്ല. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ വോട്ടുകൾ രാജ്യത്ത് ഭിന്നുണ്ടായപ്പോ എസ് പി ബി എസ് പി അങ്ങനെ ബി ജെ പി ബാബിന് വർഷം ദുരന്തമൊക്കെ ഉണ്ടായപ്പോ അവിടെ അധികാരം കോൺഗ്രസ് അങ്ങനെ. ബാക്കിയുള്ള 4 സ്റ്റേറ്റ് ഉണ്ടല്ലോ, പഞ്ചാബിന് കോൺഗ്രസ് വന്നില്ലേ, പ്രധാന പ്രതിപക്ഷമായിട്ട് ഗോവയിൽ വന്നില്ലേ. ഞാൻ ചോദിക്കട്ടെ, ഗോവയിലും കേൾക്കണം, അവിടെ മാത്യു ടി തോമസ് അവിടെ എൻ സി പി ഐ, നിങ്ങൾ ബി ജെ പിക്ക് പിന്തുണ എടുത്ത് എന്താ ബാക്കി സാറാണ് നിർത്തത്? നാളുണ്ട് നിങ്ങൾക്ക്. സോറി സാറേ, ബഷീർ ഇവിടെ ഗോവയിലെ രാഷ്ട്രീയം പറഞ്ഞപ്പോ എൻ സി പി പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞു, അത് ശരിയല്ല, അങ്ങനെ കൊടുക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല, അയാൾ പാർട്ടിയിലും ഉണ്ടാവില്ല. ഈ മണിപ്പൂർ എവിടെ വെച്ചത് പേച്ചതുള്ളൂ, ആക്കി പേച്ചതുള്ളൂ സാർ. സാർ ഞാൻ കേക്കട്ടെ സാർ, മണിപ്പൂര് സാർ കോൺഗ്രസ് 1 കക്ഷി സാർ, കോൺഗ്രസ് 1 കക്ഷി. നിങ്ങൾ അവിടെ അല്ലേ 80 സീറ്റിൽ സി പി ഐ മത്സരിച്ചു, 34 സീറ്റിൽ നിങ്ങൾ മത്സരിച്ചു, 6 സീറ്റിൽ ഞങ്ങൾ മത്സരിച്ചു, നമുക്ക് എല്ലാവരും കൂടി 300 വോട്ടാണ് കിട്ടിയത്. പിന്നെ എത്ര കൂടി പറഞ്ഞേ നിങ്ങൾ അവിടെ അല്ലത്? നിങ്ങൾ എന്തിനാ എല്ലാവരും കൂടി പറഞ്ഞത്? നിങ്ങളെ ഒരു കാര്യം, നിങ്ങൾ ഈ കോൺഗ്രസിനെ, നിങ്ങൾക്ക് കോൺഗ്രസ് ഇതൊക്കെ കൂടാ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കോൺഗ്രസിന് കൂടിയില്ലേ? നിങ്ങളാ മമതാ ബാനർജിനെ തോൽപ്പിക്കാൻ വേണ്ടിക്കാണ് കോൺഗ്രസിന്റെ അടുക്കളയ്ക്ക് ചെന്നില്ലേ സോണിയാഗാന്ധിയുടെ അടുത്തേ? ആ കോൺഗ്രസ് കൂടിയില്ലേ? അവിടെ നിങ്ങൾ ബി ജെ പിയെ തോൽപ്പിക്കാനല്ല, മമത തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ചെയ്തത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളവിടെ ബി ജെ പിയെ എതിർക്കണേ. ഇന്നത്തെ അങ്ങനെ ബി ജെ പിയെ എതിർക്കാറുണ്ടെങ്കിൽ മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
ഏതായാലും കോൺഗ്രസും നിങ്ങളും ബംഗാളിന് അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഏതായാലും ഞങ്ങൾ ജയിക്കും. ഞങ്ങൾക്ക് വിദ്രോഹങ്ങളെയും ന്യൂനപക്ഷ പ്രേമോ മതേതര പ്രേമോ അതൊക്കെ നമ്മൾ കാണുന്നത് കാര്യം ഇരിക്കും. ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞ ഇന്ത്യ രാജ്യത്ത് മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസ് സഖ്യം ചെയ്തു, അപ്പൊ നിങ്ങൾ ഞങ്ങൾ തട്ടരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ സാർ ഇവിടെ പിന്നല്ല ഞാൻ വേറെ നിനക്ക് പറഞ്ഞതാ സാർ, ഞാൻ കേക്കണേ സാർ ഇവിടെ വേറെ ഈ ലോ അക്കാദമി സമരം സാർ, ലോ പാർട്ടി എന്താ ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായിട്ട് ബാക്കിയൊക്കെ ഉന്നാച്ചായി പാർട്ടി ഞാൻ പറയും, അത് ഞമ്മളെ പറയാം. സാർ ഇവിടെ ലോ അക്കാദമി ബഷീർ സാർ ഒറ്റ മിനിറ്റ് സാർ, ലോ അക്കാദമി സമരം സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചു ആഞ്ഞടിച്ച് വീണ്ടും സരസഭാഷണം ഒരു മിനിറ്റ് അധികം തന്നു സാർ, ഒറ്റ നമ്മളെ നാട്ടിൽ ഒറ്റ മിനിറ്റ് സാർ ഞാൻ ചോദിക്കണം സാർ, തിരുവനന്തപുരം സി പി എം ആണോ സി പി ഐ ആണോ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ശരിയുടെ ഭാഗത്ത് എന്നത് ജനം തീരുമാനിക്കട്ടെ എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഇടത് ഭരണകൂടം ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരത്തോട് കാണിച്ചത് സംഗതിയാണ്. ജനകീയ സമരങ്ങൾക്ക് മുന്നിൽ മുഖം തിരിച്ചാൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു പോകും. നന്ദിഗ്രാം സമരത്തിൽ നിന്ന് സി പി എമ്മും സി പി ഐ പ്രാർത്ഥി എന്നാണ് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞത്. വലിയ തെറ്റാണ് പറ്റിയത് മനസ്സിലാക്കി സാർ. ഇത് നൽകുന്ന പാഠം എന്താണെന്ന് കാരണം ചോദിച്ചു സാർ, കണ്ടാലും കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്ന വാശിയുള്ളവരെ രക്ഷിക്കാനാവില്ല. ഞങ്ങൾ അനുഭവിക്കുന്നത് പാഠം പഠിച്ചു വന്നവരാണ് ഞങ്ങൾ. സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ചതല്ല. ബി ജെ പി മുരളീധരനെ സത്യാഗ്രഹം ആരുടെ കുറ്റമാണെന്ന് പരിശോധിക്കുമെന്ന് കാലം ചോദിച്ചു. ജനകീയ പ്രശ്നങ്ങളിൽ വേർതിരിവിന്റെ ആവശ്യമില്ല. എ എസ് എഫ് സി പി എം അതിർക്കുന്നു സാർ. ആ പരിപാടി പങ്കെടുത്തത് പ്രിയപ്പെട്ട നമ്മുടെ ദിവാകരൻ സാറ്, എന്റെ പ്രിയങ്കരനായ കെ രാജൻ, ജില്ലാ സെക്രട്ടറി അനിൽ, ആർ നേതാജി. അപ്പൊ നിങ്ങളെ ഒരു കാര്യണ്ട്, ആ നിങ്ങളും തമ്മിൽ നന്നായി ഞങ്ങള് രാഷ്ട്രീയത്തിൽ ആരും പാടേക്കരുത്തില്ല സാർ. സാർ ഞങ്ങള് രാഷ്ട്രീയത്തിൽ ആരും പറഞ്ഞ ഇവിടെ സാർ, ഞങ്ങൾ മൂന്ന് മിനിറ്റ് ആയി കഴിഞ്ഞ അസംബ്ലിയില് 24 സീറ്റില് ഞങ്ങൾ കോടി ചിഹ്നത്തിൽ കള്ളപ്പുറക്കാരും പൈസക്കാരും വാടകക്കെടുത്തത് ഇങ്ങനാ സാർ. അങ്ങനെ വന്നത് ആരംഭിക്കല്ല, ഇവിടുന്ന് ആരെങ്കിലും പോയാൽ അവരൊക്കെ എത്തെടുക്കണ പണി ഇടതുപക്ഷത്തിൽ. അതുകൊണ്ട് സാർ ഒരു കാര്യം പറയേണ്ടത്, പൈസ ഒരു കാര്യം പറയാം, ഞങ്ങളൊക്കെ ബ്രിട്ടീഷുകാരോട് പിതാമുക്കന്മാരോട് ഒരാള് മാത്രം ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. തലമുറക്കരാങ്ങള് അങ്ങനെ പോലീസിനെ കണ്ടൊന്ന് പിണറായി മുസ്ലിം ലീഗിനെ പേടിപ്പിക്കണ്ട, അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിക്കും.